സ്വാഗതം അനിശ്ചിതത്വത്തിനൊടുവിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് രാജ്യ പ്രഖ്യാപിച്ചു ജ്യോതിരാദിത്യ സിന്ധ്യയെ പിന്തുണച്ച് ഇരുപത്തിരണ്ട് എം എൽ എ മാർ വിമതപക്ഷത്ത് നിലയുറപ്പിച്ചതോടെയാണ് മധ്യപ്രദേശിൽ ഭരണപ്രതിസന്ധി തുടങ്ങിയത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വിശ്വാസ വിശ്വാസവോട്ടെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെയാണ് വാർത്താസമ്മേളനം വിളിച്ച് കമൽനാഥ് രാജ്യപ്രഖ്യാപിച്ചത് ഗവർണറെ കണ്ട കമൽനാഥ് രാജിക്കത്ത് സമർപ്പിച്ചു മധ്യപ്രദേശിനെ പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് സാധിച്ചെന്നും പതിനഞ്ച് വർഷക്കാലം മധ്യപ്രദേശ് ഭരിച്ചിട്ടും ബി ജെ പിക്ക് സാധിക്കാത്തത് പതിനഞ്ച് മാസം കൊണ്ട് തനിക്ക് സാധിച്ചെന്നും കമൽനാഥ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സത്യം പുറത്തുവരും ഞങ്ങളുടെ എം എൽ എമാരെ ബംഗളൂരുവിലേക്ക് പിടിച്ചുകൊണ്ടുപോയി തടങ്കലിൽ വെച്ചു ഇതിനു പിന്നിലെ കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും സത്യം പുറത്തുവരുന്ന ആ നാൾ ജനങ്ങൾ ബി ജെ പിയോട് ക്ഷമിക്കില്ല ബി ജെ പിയുടെ മാഫിയരാജാണ് മധ്യപ്രദേശിൽ നടക്കുന്നത് ബി ജെ പി ജനങ്ങളെ കബളിപ്പിച്ചു എന്റെ സർക്കാരിനെ താഴെയിറക്കിയത് അധികാരവും പണവും ഉപയോഗിച്ചാണ് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലെത്തിയ മുതൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം അവർ ആരംഭിച്ചിരുന്നു ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയായിരുന്നു അവർ നേരത്തെയുള്ള ഞങ്ങളുടെ അംഗബലം സഭയിൽ തെളിയിച്ചതാണ് എന്നാൽ എം എൽ എമാരെ ഹാജരാക്കാൻ പോലും തയ്യാറാകാതെ ബി ജെ പി തരം താഴ്ന്ന രാഷ്ട്രീയം കളിച്ചു ഏതു വഴിയിലൂടെയും അധികാരം പിടിച്ചെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ രീതി ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ ഒരിക്കലും ബി കഴിയില്ല കമൽനാഥ് പറഞ്ഞു കർഷകരുടെ കടം എഴുതിത്തള്ളുന്ന മൂന്നാം ഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ആദ്യത്തെ രണ്ട് ഘട്ടവും ഞങ്ങൾ പൂർത്തീകരിച്ചു ഏതാനും മാസങ്ങൾക്കകം മൂന്നാം ഘട്ടവും പൂർത്തിയാക്കാനിരിക്കെയാണ് ബി ജെ പി മഹാരാജാവിനെയും ഇരുപത്തിരണ്ട് കൂട്ടാളികളെയും ഒപ്പം കൂട്ടി അധികാരത്തിൽ നിന്നും ഞങ്ങളെ താഴെയിറക്കിയതെന്നും കമൽനാഥ് പറഞ്ഞു പതിനഞ്ച് മാസത്തിനുള്ളിൽ കർഷകർക്ക് പരമാവധി സഹായം നൽകിയെന്നും ഇരുപത് ലക്ഷം കർഷകരുടെ വായ്പ എഴുതിത്തള്ളിയെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേടും മറ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും എനിക്ക് ആവശ്യമില്ല ബി ജെ പിക്ക് എന്റെ സംസ്ഥാനത്തെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എൻ്റെ ഇച്ചയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എൻ്റെ രാഷ്ട്രീയം എൻ്റെ ജീവിതമാണ് അത് എല്ലാ മൂല്യങ്ങളോടെയുമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സർക്കാർ യുവസാഭിമാൻ യോജന ആരംഭിച്ചു വൈദ്യുതി നിരക്ക് കുറച്ചതിൻ്റെ ഫലമായി ഒരു കോടി ആളുകൾക്ക് പ്രയോജനം ലഭിച്ചെന്നും രാജ്യപ്രഖ്യാപനം നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും ബി ജെ പി കളിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നില്ല എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നാല്പത് വർഷത്തിനിടയിൽ ആരും എനിക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടില്ലെന്നും കമൽനാഥ് പറഞ്ഞു പാർട്ടി പ്രവർത്തകരുടെ ജയ് കമൽനാഥ് മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് കമൽനാഥ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ ജ്യോതിരാദിത്യ സിന്ധ്യ മുഖ്യമന്ത്രി കസേര ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം കമൽനാഥിനെയാണ് തിരഞ്ഞെടുത്തത് കോൺഗ്രസിലെ തർക്കങ്ങൾക്കൊടുവിൽ ജ്യോതിരാദിത്യ തന്നെ പിന്തുണയ്ക്കുന്ന ഇരുപത്തിരണ്ട് എംഎൽഎമാരെ രാജിവെപ്പിക്കുകയും ബി ജെ പിയിൽ ചേരുകയുമായിരുന്നു വർഷം മാത്രം നീണ്ട ഭരണമാണ് ഇതോടെ നിലംപുത്തിയത് ആറു മന്ത്രിമാരടക്കം എം എൽ എമാരാണ് കൂറുമാറിയത് കർണാടകയിലേക്ക് മാറിയ വിമത എംഎൽഎമാരെ കാണാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം വിജയിച്ചിരുന്നില്ല അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് കമൽനാഥ് രാജി പ്രഖ്യാപിച്ചത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്